ഇമാമുന നബി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ അഹ്കാമുകളെ ഒരുമിച്ച് കൂട്ടുകയും മദ്ഹബിലെ അസ്വഹ് എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഇമാം നബവി തങ്ങളുടേതാണ്. ഇമാം നബവി തങ്ങളുടെ മസ്അല പ്രകാരം ഒരാൾക്ക് ഒരു സാധനം ദാനം ചെയ്താൽ വഹബ്തുക ഹാദിഹി, ഞാൻ നിങ്ങൾക്കിത് തന്നു എന്ന് പറയുമ്പോൾ വെറുതെ കൊടുത്താൽ, ഒരു സാധനം വെറുതെ കൊടുത്താൽ കിട്ടിയ ആൾ എന്ത് പറയണം? കബിൽച്ചു എന്ന് പറയണം. അങ്ങനെയാണ് ശരിക്കും മസ്അല, അങ്ങനെയാണ് ശരിക്കും. കച്ചവടക്കാരെങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്കിത് വിറ്റു, അപ്പൊ വാങ്ങിയാൽ ഞാൻ വാങ്ങിച്ചു. കണ്ണിയത്ത് ഉസ്താദൊക്കെ അങ്ങനെ കച്ചവടം ചെയ്യുന്നൊക്കെ പറയാം അല്ലേ? കബിൽച്ചു എന്ന് പറയുന്നൊക്കെ പറഞ്ഞ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അബുറുകൾ അദ്ദേഹം പറയും, കബിൽച്ചു എന്ന് പറയുന്നു പറയുന്ന കണ്ണിയത്ത് ഉസ്താദ് കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ വാങ്ങിക്കുന്ന ആൾ ഞാൻ സ്വീകരിച്ചു, നിക്കാഹിനെ കേൾക്കുക, കബിൽത്തൊക്കെ അല്ലേ? കച്ചവടത്തിന് അങ്ങനെയാണെന്ന്. പക്ഷെ ഇന്ന് പൈസ കൊടുത്തു, കാർഡ് കൊടുത്തു, പേയ്മെന്റ് കൊടുത്തു, വാങ്ങിയെന്നെ അതിനർത്ഥം. അപ്പൊ ഒരു ആദത്തൻ ഉർഫൻ അവിടെ ഒരു കബിൽത്ത് പറയാതെ തന്നെ കച്ചവടം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് പറയണില്ല എന്ന് മാത്രം. സംഗതിയിൽ അങ്ങനെ ഉണ്ട് എന്നാണ്. വിമാന വിധങ്ങള് ആദ്യമായിട്ട് നല്ല പുതിയ ചെരുപ്പ് വാങ്ങി വന്നതാ പള്ളിയിലേക്ക് പെരുന്നാക്കൊക്കെ. അപ്പൊ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. പള്ളിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോ സാധനം കാണില്ല. ബഹുമാനപ്പെട്ടവരുടെ ചെരുപ്പ് പോയപ്പോ ഇടുത്ത കള്ളൻ എടുത്ത് പോണത് കണ്ടു. ഇമാനവിധങ്ങൾ പിന്നാലെ ഓടി, പിന്നാലെ ഓടിയിട്ട് പറഞ്ഞു, കള്ളാ നീ അവിടെ, കള്ളാന്ന് വിളിച്ചിട്ടില്ല കേട്ടോ, ഡാ നീ അവിടെ നിക്ക് എന്ന് പറഞ്ഞു. യാ ഫത്ത അലാരിസ്ലി, അവിടെ നിക്ക്, അവിടെ നിക്ക്. കള്ളണ്ടോ നിക്കണ്, കള്ളം വിചാരിച്ച് പിടിക്കാൻ വരിക വെച്ച് ഓട്. കള്ളന്റെ പിന്നാലെ നവിധങ്ങൾ ഓടിയിട്ട് കള്ളനെ കിട്ടണില്ല. അപ്പൊ പറഞ്ഞു, വഹബ്തു കയ്യാ, ഞാൻ നിനക്കിത് ഞാൻ വെറുതെ തന്നിട്ടുണ്ട് കേട്ടോ, കബിൽത്തു എന്ന് പറയുന്നു പറഞ്ഞു. കള്ളനുണ്ടോ മസാല അറിയണേ, ഓനും കൊണ്ട് ഓടി. ഇമാനവിധങ്ങൾക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് പറഞ്ഞു ശിഷ്യന്മാരോട് ഒന്ന് പറഞ്ഞു, മക്കളെ എനിക്ക് ഭയങ്കര വേദനയാവുണ്ട്, നാളെ അള്ളാഹിന്റെ മുമ്പിൽ ചെരുപ്പും പിടിച്ച് ഞാനും ഓനും വിചാരണയ്ക്ക് വരുന്നത് മോശമല്ലേ. എന്റെ ചെരുപ്പെടുത്തതിന്റെ പേരിൽ ഒരു കള്ളനായിട്ട് ആ മുസ്ലിമായ സഹോദരൻ അള്ളാഹിന്റെ കോടതിയിൽ വരൂലേ? ഞാൻ വാദിയും അവൻ പ്രതിയും, അതുകൊണ്ട് എനിക്ക് ചെരുപ്പും പിടിച്ചിട്ട് അള്ളാഹിന്റെ കോടതിയിൽ വരുന്നത് എനിക്കിഷ്ടല്ല. നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയണേ, ഓനെ കണ്ടാ പറയണേ, ഞാനത് അവന് കൊടുത്തിരിക്കുന്നു പൊരുത്തത്തോടുകൂടെ എന്ന് നിങ്ങൾ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഇമാം നബി റളിയല്ലാഹു അൻഹു നോക്കണം ആ കൽബൊക്കെ നോക്കി, നമുക്കൊക്കെ അങ്ങനെ പറ്റുമോ? ഓന ആ ചെരുപ്പ് കൊണ്ട് വല്ല പൊട്ടക്കറ്റിൽ വീകട്ടെ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇമാം നബി റളിയല്ലാഹു അൻഹു ഞാൻ പൊരുത്തപ്പെടുത്തു കൊടുത്തു, അവനത് കേൾക്കാത്തത് കൊണ്ട് ശിഷ്യന്മാരോടൊന്നും, ഇന്ന് ലോകം അത് അറിയാണ്, അത് വായിക്കുകയാണ് അവരുടെ ശിഷ്യന്മാർ പറഞ്ഞത്. ഞങ്ങളുടെ ഗുരുനാഥന്റെ മനസ്സ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ കൽബോടുകൂടെ ജീവിച്ചാൽ ഈ ലോകത്ത് സന്തോഷമായിരിക്കും. വൈരാഗ്യവും ദേഷ്യവും വെറുപ്പും പകരം വീട്ടാനും കൊണ്ടു നടന്നാൽ നമ്മൾ നമ്മളെയാണ് നശിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷയുണ്ടാവില്ല.